ആർ എസ് പിയെ എൽ ഡി എഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബംഗാൾ ഘടകം ഇടപെടുന്നു. സി പി ഐ എമ്മുമായി ചർച്ചയ്ക്ക് കേന്ദ്ര ഘടകം മുൻകൈ എടുക്കണമെന്ന് ആർ എസ് പി ബംഗാൾ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. യു ഡി എഫ് സർക്കാരിന്റെ അഴിമതി തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് തിരിച്ചടിയാകുമെന്നും ക്ഷിതി ഗോസ്വാമി റിപ്പോർട്ടറോട് പറഞ്ഞു. കേരളത്തിൽ ആർ എസ് പി യു ഡി എഫിനൊപ്പം ചേർന്നതിനെ തുടക്കം മുതൽ എതിർക്കുന്ന ബംഗാൾ ഘടകം തിരഞ്ഞെടുപ്പിന് മുമ്പ് ആർ എസ് പിയെ എൽ ഡി എഫ് പാളയത്തിലെത്തിക്കാനുള്ള കരുനീക്കമാണ് ആരംഭിച്ചത്. സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ചർച്ചകൾക്ക് എൻ കെ പ്രേമചന്ദ്രനെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും പുരോഗതി ഉണ്ടായിട്ടില്ല. ബുദ്ധദേവ് ഭട്ടാചാര്യ, ബിമൻ ബോസ്, സൂര്യകാന്ത് മിശ്ര, പ്രകാശ് കാരാട്ട് എന്നീ സി പി എം നേതാക്കളുമായി താൻ ഇക്കാര്യം ചർച്ച ചെയ്തതായി ബംഗാൾ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വെളിപ്പെടുത്തി. ആർ എസ് പി കേരള ഘടകം ചർച്ചകൾക്ക് വൈമനസ്യം കാണിക്കുകയാണെങ്കിൽ ദേശീയ നേതൃത്വം ചർച്ചകൾക്ക് മുൻകൈയെടുക്കും. ഇഫ് ദേർ ഇസ് എനി ചാൻസ് ടു ഹാവ് ടോക്ക് വിത്ത് എൽ ഡി എഫ് വി ഷാൽ ഹാവ് ടു ടേക്ക് ദാറ്റ് ചാൻസ്. ഇഫ് വി ഡോണ്ട് ടേക്ക് ദിസ് സ്റ്റേറ്റ് വൈഡ് നാഷണലി വി ഷാൽ ടേക്ക് ഇനിഷ്യേറ്റീവ് ടു ദാറ്റ്. അഴിമതിയിൽ മുങ്ങിയ യു ഡി എഫ് സർക്കാരിനൊപ്പം നിന്നാൽ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് തിരിച്ചടി നേരിടേണ്ടി വരും. അതേസമയം ബംഗാളിൽ കോൺഗ്രസുമായി ചേരാൻ സി പി ഐ എം ശ്രമിച്ചാൽ അടിയന്തരാവസ്ഥയെ പിന്തുണച്ച് വെട്ടിലായ സി പി ഐയുടെ അവസ്ഥയാകുമെന്നും ഗോസ്വാമി കൂട്ടിച്ചേർത്തു. So it's very risky game if we take any help from Congress, any help from these corporate agents, people will not forgive us. ബംഗാളിൽ കോൺഗ്രസുമായി ചേരാൻ സി പി എം ഒരുങ്ങുന്നതിനിടെയാണ് ഇടതുമുന്നണി ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന നിലപാട് ആർ എസ് പി സംസ്ഥാന ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്. ദില്ലിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.